പൈതൃകത്തിനെ കുറിച്ച് വേണ്ടി ചേട്ടൻ്റെ അഭിപ്രായങ്ങൾ എന്താണ്? നമ്മളിപ്പോൾ ഈ പഴയ പള്ളികളും കൊട്ടാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? അതേപോലെ അത് സംരക്ഷിച്ചതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് എന്തെങ്കിലും മെച്ചമുണ്ടോ? അപ്പോൾ പിന്നെ വേണുചേട്ടൻ്റെ പൈതൃകങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ എന്താണ്? ഇത്രയും വെച്ചിട്ടൊന്ന് നമുക്ക് തുടങ്ങാം. പൈതൃകത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് മനുഷ്യർക്ക് മാത്രം സവിശേഷമായ ഒരു ഒരു കഴിവാണ് ഈ പൈതൃകം സംരക്ഷിക്കാനും നിലനിർത്താനൊക്കെ കഴിയുന്നു എന്നുള്ളത്. അതുകൊണ്ട് പൈതൃകത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയുന്നു എന്നുള്ളത്. അതിൻ്റെ പ്രധാന കാരണം മറ്റ് മൃഗങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മനുഷ്യന് ഈ ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവ് ലഭിച്ചതാണ്. ചില പഴയ മാർസിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിരുന്നത് മനുഷ്യർ രണ്ടു കാലിൽ നടക്കാൻ തുടങ്ങിയപ്പോൾ സ്വതന്ത്രമായ കൈകൾ കൊണ്ട് ചില ആയുധങ്ങൾ ഉൾപ്പെടെയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ബുദ്ധിപരമായ വളർച്ചയുണ്ടായത്, നമ്മുടെ സംസ്കാരമൊക്കെ ഉണ്ടായതെന്ന് പറയാറുള്ളത്. പക്ഷേ സമീപകാല നരവംശാസ്ത്രന്മാരൊക്കെ അതിന് നിഷേധിക്കുന്നുണ്ട്, ശരിയല്ലാന്ന്. കാരണം രണ്ടു കാലിൽ മനുഷ്യപൂർവികർ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 35-40 ലക്ഷം വർഷമായിട്ടുണ്ട്. ഹോമോസാപ്പിയൻസ് വന്നിട്ട് 1.5 ലക്ഷം വർഷമായിട്ടുണ്ട്. അപ്പോൾ ഹോമോസാപ്പിയൻസിലാണ് ഈ ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവുണ്ടാകുന്നത്. അതാകട്ടെ, ഇപ്പോൾ ശാസ്ത്രജ്ഞർ പറയുന്നത് ഒരു ജനിതക മാറ്റം ഉണ്ടായതാണ് മനുഷ്യ സൃഷ്ടത്തിലായിരുന്നത്. അപ്പോൾ അതിനെ തുടർന്നാണ് ഭാഷ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഭാഷ ശരിക്കൊരു 50,000 വർഷമൊക്കെ ആയിട്ടുള്ളൂ, ശരിക്കുള്ളൊരു ഭാഷ എന്ന് പറയുന്ന രീതിയിൽ വന്നിട്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയുണ്ട്. തീർച്ചയായിട്ടും 1,000 വർഷങ്ങൾക്ക് മുമ്പുള്ള നവീന ശിലായുഗത്തോടു കൂടിയാണ് ഈ ആധുനിക സംസ്കാരത്തിൻ്റെ നമുക്ക് പൈതൃകം എന്നൊക്കെ പറയാവുന്ന ശേഷിപ്പുകൾ എന്തെങ്കിലുമൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഒന്ന് ഈ തിരിഞ്ഞു നോക്കാൻ കഴിയുന്നു എന്നുള്ളത്, ഈ ഭാഷ ഉള്ളത് കൊണ്ട് ഒരു തലമുറ കൈവരിച്ച അറിവുകൾ കണ്ടെത്തലുകളൊക്കെ തന്നെ അടുത്ത തലമുറയിലേക്ക് കള്ളം പകർന്നു കൊടുക്കാൻ കഴിയുന്നു. അതാണ് അതിലെ ഏറ്റവും നിർണായക ഘടകം. അതാണ് ഭാഷ കൊണ്ട് സംഭവിക്കുന്നത്, അതാണ് നമ്മുടെ ചരിത്രമായി മാറുന്നത്. അല്ലെങ്കിൽ നമുക്ക് മറ്റ് മൃഗങ്ങൾക്കാർക്കും ചരിത്രമില്ല, നമ്മളും അങ്ങനെ തന്നെ ആകുമായിരുന്നു. അപ്പം നമ്മുടെ ഈ ഭാഷയും അതിലൂടെ ഉണ്ടാകുന്ന അറിവുകൾ പകർന്നു കൊടുക്കുക, തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ആ കഴിവ് ഇപ്പം നമുക്ക് തിരിഞ്ഞു നോക്കാനും കഴിയുന്നത് കൊണ്ട്. ഇപ്പം നമ്മൾ പൈതൃകം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചരിത്രത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാനുള്ള നമ്മുടെ ശ്രമമാണ് അതിൽ നടത്തുന്നത്. അപ്പം അതിൽ അവശേഷിക്കുന്നത് പല രീതിയിലുള്ള അവശേഷിപ്പുകളുണ്ട്, പ്രകൃതിദത്തമായ പല ഇതുകളുണ്ട്, പർവ്വതങ്ങളും നദികളും തടാകങ്ങളും നദീതീരങ്ങളും അങ്ങനെ കടൽത്തീരങ്ങളും അങ്ങനെ പലതും നമുക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രകൃതിയുടെ തന്നെ പൈതൃകങ്ങളുണ്ട്. അതിനുശേഷമുള്ളതാണ് നിർമ്മിതികൾ. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കോട്ടകളും കൊട്ടാരങ്ങളും വലിയ വലിയ പാലങ്ങൾ മറ്റേ രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ് മുഴുവനും തന്നെ വരുന്നത് അതാണ്. ഇപ്പം നമുക്ക് ശേഷിക്കുന്ന ഇപ്പം നമ്മുടെ മുന്നിലുള്ള പൈതൃകം എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സാംസ്കാരിക പൈതൃകം എന്നൊക്കെ പറയാവുന്നത് നമ്മുടെ പഴയ കലാരൂപങ്ങൾ അങ്ങനെ പലതും നമുക്ക് ദൃശ്യമായി കാണാൻ പറ്റാത്ത തരത്തിലുള്ള പലതും തന്നെ നമ്മളെ ആ പൈതൃകങ്ങളായിട്ട് വരും. അപ്പം ഇത്തരം ഇതുകളിലേക്ക് മുഴുവൻ തിരിഞ്ഞു നോക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് ഒരു നമ്മളെ സംസ്കാരത്തെ സമ്പന്നമാക്കാൻ എല്ലാത്തിനും സഹായകമായ കാര്യങ്ങളാണ്. അപ്പം ഞാൻ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എൻ്റെ ഒരു സജീവ രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ ഒരു കാലഘട്ടം ഇരിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ തീവ്രവാദ രാഷ്ട്രീയ നിലപാടനുസരിച്ച് പഴയതെന്നൊക്കെ പറഞ്ഞ ഒക്കെ ഫ്യൂഡൽ കാലഘട്ടത്തിൻ്റെയാണ്. അപ്പോൾ ഞങ്ങളുടെ അന്നത്തെ വിപ്ലവ സിദ്ധാന്തത്തിൻ്റെ പ്രധാന ശത്രുക്കൾ ഈ ഫ്യൂഡൽ കാലഘട്ടത്തിലെ നാടുവാഴി തൂറ്റാജ. അപ്പം അതെല്ലാം തകർത്ത് കളയുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ കുറേ ചിന്തിച്ചിരുന്നത്. അതിനെ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കതിന് പണിയില്ലായിരുന്നു. പല സ്ത്രീകളും പലരും ഞങ്ങളെ കൂട്ടിലേക്ക് പലരും തകർത്തുന്നുണ്ട് പല പഴയ സിദ്ധങ്ങൾ. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാതെ തന്നെ സിദ്ധാന്തം എന്നൊക്കെ തന്നെയാണ് ഇതിന് എന്തോ ഒരു അത് ശരിയാണോ എന്ന് അവിടെ നടക്കുന്നത് തോന്നാറുണ്ട്. ഇപ്പോൾ ഞാൻ കൊടുങ്ങല്ലൂർ ാണ് എൻ്റെ ജന്മക്കുന്നത്. അപ്പോൾ കൊടുങ്ങല്ലൂരിൻ്റെ കുറേ പൈതൃകങ്ങളെ കുറിച്ചുള്ള ഒരു അഭിമാനവും ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പൈതൃകത്തെ ആ തലത്തിൽ കൂടി നമ്മളുടെ തന്നെ സ്വന്തം സംസ്കാരത്തിൻ്റെ അതിൻ്റെ ഒരു അഭിമാനത്തിൻ്റെ ഒക്കെ പ്രശ്നമായിട്ട് കാണാറുണ്ട്. എനിക്ക് അന്ന് അതിൻ്റെ ഓർമ്മയുള്ളൊരിത് ഞങ്ങളുടെ കൊടുങ്ങല്ലൂരിൻ്റെ ഭാഗമായ പുല്ലുറ്റെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എൻ്റെ ഉള്ളത്. അതിന് ചുറ്റും കായലാണ് കൊടുങ്ങല്ലൂർ കായൽ. അപ്പോൾ കൊടുങ്ങല്ലൂർ കായലിൻ്റെ വടക്കേ അറ്റത്ത് കരുമ്പുളം എന്നാണ് ഒരു സ്ഥലമുണ്ട്. ആ അന്ന് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് അവിടെ വലിയ പത്തേമാരികൾ കെട്ടുവള്ളങ്ങളൊക്കെ വരും. കൊച്ചിയിലേക്ക് ഉള്ള ആ ഭാഗത്തുനിന്നുള്ള ഈ കയർ ഉൽപ്പന്നങ്ങൾ മുഴുവൻ കൊണ്ടുപോകുന്നതാണ്. പക്ഷേ ഐതിഹ്യമായിട്ട് ജനങ്ങളുടെ ഇടയിലുള്ള ധാരണ അതൊരു വലിയ തുറമുഖമായിരുന്നു എന്നാണ്. കൊടുങ്ങല്ലൂർ തുറമുഖം ശരിക്കും വേറൊരു തുറമുഖം കാണാനില്ല. നമ്മൾ അഴീക്കോട് കൂടെ ഇങ്ങനെ കൊടുങ്ങല്ലൂർ കാര്യങ്ങളിൽ കടന്നു വന്നാൽ ഇവിടെയുള്ള ചരക്കുകൾ മുഴുവൻ അടുപ്പിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്, കൃത്യമായിട്ടൊന്നും അറിയില്ല.
അപ്പോൾ അതിൻ്റെ മുകളിൽ തുറമുഖം പോലുള്ള അതിൻ്റെ മുകളിലായിട്ടൊരു കുന്നുണ്ട്, അല്ല കുന്നിൻ്റെ മുകളിലായിട്ടൊരു ബംഗ്ലാവ് നിലനിന്നു. അന്ന് ചെറുപ്പത്തിൽ എനിക്കൊരു കൗതുകം പോലെ കണ്ടിരുന്നതാണ്. പിന്നീടാണ് ചരിത്രത്തെക്കുറിച്ച് അറിഞ്ഞു വന്നപ്പോഴാണ് പോർച്ചുഗീസുകാരുണ്ടാക്കിയ ഒരു ബംഗ്ലാവായിരുന്നു അത്. അത് ഇപ്പം ഇല്ല, ഇപ്പം ഇല്ല. അത് അന്ന് എൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്നു. നല്ലൊരു പഴയ മോഡൽ, ഒരു ഒരു ഈ യൂറോപ്യൻ മോഡൽ, ഒരു നല്ല രസമുള്ളൊരു കെട്ടിടമായിരുന്നു. ഈ ബോർഡ് വെച്ചിട്ടുണ്ടാക്കിയിരുന്ന സാധനം. അപ്പോൾ പിൽക്കാലത്ത് ഞാൻ പോയി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തകർന്നു വേണ്ട. അവിടെ ഉണ്ടായിരുന്ന ചില ഈ ആരെയൊക്കെ ശവസംസ്കാരം ചെയ്തപ്പോൾ വെച്ചിട്ടുള്ള ഫലകങ്ങളുണ്ടല്ലോ, അതിപ്പോൾ നമ്മുടെ സാഹിത്യ അക്കാദമി കോമ്പൗണ്ടിലുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ നിൽക്കുകയാണ് പോർച്ചുഗീസ് ഭാഷയിൽ എഴുതിയ ഇതുണ്ട്. അപ്പം അപ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ഒരു ഓർമ്മ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തെളിവുകളൊക്കെ ഇങ്ങനെ അവശേഷിപ്പിക്കപ്പെടുന്ന ഇതുണ്ടല്ലോ. അപ്പം അതിനെക്കുറിച്ചുള്ള നമ്മുടെ അന്വേഷണങ്ങൾ, ഗവേഷണങ്ങളെല്ലാം തന്നെ മുന്നോട്ട് അങ്ങനെ കൊണ്ടുപോകേണ്ടതുണ്ട്, സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നുള്ളത് കാലക്രമേണയാണ് എൻ്റെ പഴയ രാഷ്ട്രീയമൊക്കെ ഉപേക്ഷിച്ച് ഒരു ജനാധിപത്യ ചിന്തയിലേക്കൊക്കെ വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ തിരിച്ചറിവുകളൊക്കെ ഉണ്ടാകുന്നത്. അതപ്പോൾ വളരെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചരിത്രത്തെ നമുക്ക് തിരിഞ്ഞു നോക്കി കാണാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഈ വക ഇത് മുഴുവൻ തന്നെ ഇതിലേക്കുള്ളൊരു നോട്ടമായി സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ, അത് അതേപടി സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അപ്പോഴേ ആ കാലഘട്ടത്തിൻ്റെ കൃത്യമായ ചിത്രം കിട്ടണമെങ്കിൽ അതിൻ്റെ രൂപങ്ങൾ, സൂക്ഷ്മരൂപങ്ങൾ വരെ നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ആ കാലഘട്ടത്തിൻ്റെ സൂക്ഷ്മമായ അന്നത്തെ കലാരൂപങ്ങളുടെ, അല്ലെങ്കിൽ ആർക്കിടെക്റ്റിൻ്റെ, അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള അവരുടെ സാംസ്കാരികമായ സമ്പത്ത് മുഴുവനും പ്രതിഫലിപ്പിക്കപ്പെടുന്ന വസ്തുതകളാണല്ലോ ഈ സ്മാരകങ്ങൾ മുഴുവൻ തന്നെ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഒരു പൈതൃക സംരക്ഷണം എന്നുള്ള ആശയത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇപ്പോൾ പൈതൃകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ചരിത്ര പൈതൃകമുണ്ട്, പിന്നെ നാച്ചുറൽ ഹെറിറ്റേജ് എന്നൊക്കെ പറയുന്ന നമ്മുടെ ഒരു ജൈവ പൈതൃകമുണ്ട്. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് ഈ രണ്ട് കാര്യങ്ങളിലും എങ്ങനെയാണ് നമ്മുടെ ഒരു അവസ്ഥ? നല്ല രീതിയിലാണോ അതോ നമ്മൾ കുറച്ചും കൂടി പഠിക്കേണ്ടതുണ്ടോ? അതെ, തീർച്ചയായിട്ടും നമ്മൾ വളരെ മോശമാണ് കാര്യത്തിൽ എന്നാണ് എൻ്റെ അഭിപ്രായം. പൊതുവിൽ ഞാനീ പറഞ്ഞ, ഞാനൊക്കെ പറഞ്ഞ എൻ്റെ പഴയ രാഷ്ട്രീയത്തിൻ്റെ തന്നെ പൊതുവായൊരു ഇടതുപക്ഷ മനോബോധം ഇവിടെ നമ്മളെ കേരളീയ സമൂഹത്തിൽ അതെ പുരോഗമനപരമാണ്, അതുകൊണ്ട് തന്നെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ദോഷവശം വരുന്നത് ഈ പൈതൃകത്തെക്കുറിച്ചൊക്കെ ഉള്ള ഒരു അവജ്ഞയാണ്. അതും സംരക്ഷിക്കപ്പെടേണ്ടതല്ല, നശിപ്പിക്കപ്പെടേണ്ടത് എന്നുള്ള ബോധം ഞാനിതൊക്കെ പ്രവർത്തിക്കുന്ന അതേ ബോധത്തിൻ്റെ തന്നെ ഒരു അവ്യക്തമായ ഇത് നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഇനിയിപ്പോൾ അത് തിരിച്ചുണ്ടാക്കിയെടുക്കേണ്ട ആവശ്യം, ഒരു ബോധവൽക്കരണം എന്ന് പറയുന്ന ഒരു വലിയ കടമ്പ നമ്മുടെ മുന്നിലുണ്ട് ശരിക്കും തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം തന്നെ സമീപകാലത്ത് കൊടുങ്ങല്ലൂർ മുസലിസ് ഗവേഷണത്തിൻ്റെ ഭാഗമായി വട്ടളം ഗവേഷണം, ഞാനപ്പോൾ അത് അന്ന് അത് നടത്തിയിരുന്ന ചെറിയാൻ എന്നെ വിളിച്ചിട്ട് ഞാൻ പോയി കാണുന്നുണ്ട്. 12 kilometer. അപ്പോൾ അന്ന് ഒരു വലിയ ഒരു 10 feet താഴ്ചയുള്ളൊരു ട്രഞ്ച് ഇതിങ്ങനെ താഴെ മൂലയിൽ വളരെ ഇങ്ങനെ വീതി കൂടിയ കട്ടി കുറഞ്ഞ ഇഷ്ടിക കൊണ്ട് പണിത ഒരു കെട്ടിടത്തിൻ്റെ മൂല കാണും. ഞാനത് ഇവിടെ കൂടി വെച്ച് ഇറങ്ങി അത് കണ്ടു. ശരിക്കും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി പോയി. ഞാനിതിന് അത്രയും ഒരു 2200 years പഴക്കം എന്നാണ് ഇപ്പം ഏറെക്കുറെ അതിനെക്കുറിച്ച് ഒരു ശാസ്ത്രീയ ഇതിൽ കൂടെ തന്നെ കണ്ടെത്തി കഴിഞ്ഞത്. അപ്പോൾ കേരളത്തിന് മലയാളികളുടെ ഒരു സംസ്കാരത്തിന് അത്രയും പൈതൃകമുണ്ട് എന്ന ഒരു തിരിച്ചറിവ് വളരെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. കാരണം നമ്മുടെ അംഗീകൃത ചരിത്രകാരന്മാർ വരെ 1200 years ചേരവാമ്പെരുമാളിൻ്റെ കാലത്തിന് അപ്പുറത്തേക്ക് കേരളത്തിൽ ചരിത്രമില്ലാതെ സമർത്ഥിക്കുന്നവരാണ് വലിയ വലിയ പണ്ഡിതന്മാർ ചരിത്രകാരന്മാർ. ഞാനന്ന് അവിടെ പോയിട്ട് അതേക്കുറിച്ച് മാതൃകളിൽ ഒരു ചർച്ചയൊക്കെ ഒക്കെ ഉണ്ടായിട്ട് എം ജി സാറായിട്ട് അതിൻ്റെ മറുപടിയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ആവേശം ഉണ്ടാക്കിയ ഒന്നാണ്. കാരണം നമുക്ക് 2200 years പാരമ്പര്യമുള്ള ഒരു ചെറിയ സംസ്കാരമല്ലേ. ഇപ്പോൾ എനിക്കൊന്ന് ആ ഭാഗത്ത് മുഴുവനും തന്നെ ഒരു 3-4 acres സ്ഥലം മുഴുവനും തന്നെ ഉണ്ട്. അവിടെയൊക്കെ തന്നെ ശരിക്കൊരു ചെറിയ പഴയ പട്ടണത്തിൻ്റെ ഘടനകൾ ഇപ്പോൾ ഉണ്ട് അവിടെ. ചെറിയ കാര്യമില്ല, അവിടെ അന്നൊരു ചെറിയ പട്ടണം തന്നെ നമ്മുടെ തീരത്തുണ്ടായി എന്നുള്ളത്. അതിന് ഞാനീ പറഞ്ഞ നേരത്തെ പറഞ്ഞ ചില ചരിത്രകാരന്മാരെയും വേറെ ചില ആർഗ്യുമെൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് പുറത്തുനിന്ന് വന്ന വ്യാപാരികളുണ്ടാക്കിയതാണ് ഈ പട്ടണം. നമ്മളിവിടെ മുഴുവൻ ഒരു പഴയ പത്രമാഷക്കാരുകൾ. പക്ഷെ അത് ശരിയല്ല എന്നാണ് ഇപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടുള്ളത്. അത് ശരിയല്ല, നമ്മളതിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പം നമ്മൾക്ക് അങ്ങനത്തെ ഒരു വലിയ ചരിത്രമുണ്ട് എന്ന് അറിയുന്നത് തന്നെ നമ്മുടെ മുഴുവൻ മലയാളി സമൂഹത്തിനും
ഒരു അവരുടെ തന്നെ ഒരു എന്താ പറയുക, ഇനിയുള്ള ജീവിതത്തിനൊക്കെ തന്നെ ആവേശം പകരുന്ന ഒന്ന് തന്നെയാണ് ശരിക്കും. അപ്പം അത്തരം പൈതൃകങ്ങളിലേക്കുള്ള ഒരു അന്വേഷണവും അത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമൊക്കെ തന്നെ വലിയൊരു പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. ഇൻടാക്കിന്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ ആദ്യം വന്നു വരും. അതെ, അതിലിപ്പോൾ എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലോക്കൽ ചരിത്രം അറിയാതെ പോകുന്നത്, നമ്മുടെ പഠന പഠന രീതികളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അത് എന്താണത്? ഇപ്പം നമ്മളൊരു അന്വേഷണം കുറയുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇപ്പം പലപ്പോഴും ഇന്ത്യയെക്കുറിച്ച് തന്നെ കുറെ കുറെ പുറത്തുള്ളവർ കുറെ പഠിക്കുന്നുണ്ട്, നമ്മൾ ഇവിടെ അധികം പഠിക്കുന്നുണ്ട്. അപ്പം അത് എന്താണ് നമ്മളൊരു സിലബസിന്റെ പ്രശ്നം, എന്താണ് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ? ഒരു നമ്മള് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു പൊതുബോധത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പൊതുബോധം അതിന് സഹായകമല്ല, അതിനെക്കുറിച്ചുള്ള ഒരു പ്രാധാന്യം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു അവബോധമല്ല നമ്മുടെ മനസ്സുകളിലുള്ളത് എന്നുള്ളൊരു വിഷയമുണ്ട്. അതിന് മാറ്റിയെടുക്കേണ്ടത് വിദ്യാഭ്യാസ പ്രായത്തിൽ കൂടെ തന്നെയാണ്, അതിൽ കൂടി പറ്റുള്ളൂ. അതിന് വേണ്ടത്ര ആസൂത്രിതമായ ശ്രമങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനത് അതൊരു തരത്തിൽ ഇപ്പം ഈ കൊളോണിയൽ ചിന്താഗതി നമ്മളെ സ്വാധീനിച്ചുകൊണ്ടായിരിക്കോ നമുക്ക് അത്തരത്തിലുള്ള ഒരു അന്വേഷണം, അങ്ങനെ അങ്ങനെ കൊളോണിയൽ ഇതിന് എന്തെങ്കിലും നമ്മുടെ ഇതിൽ പൗരബോധത്തിന്റെ ഒരു പ്രശ്നമുണ്ടോ? ഉണ്ടെന്ന് തന്നെ കാണേണ്ടതുണ്ട്. കാരണം ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം അവരുണ്ടാക്കിയെടുത്ത ഒരു ഒരു എന്താ പറയുക, ഒരു അന്തരീക്ഷമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യക്കാരെന്നൊക്കെ പറഞ്ഞാൽ വളരെ അസംസ്കൃത ഒരു സംസ്കാരമൊന്നുമില്ലാത്തൊരു കൂട്ടർ ഞങ്ങളൊന്ന് നിങ്ങളെയൊക്കെ രക്ഷിക്കുന്നു എന്നുള്ളൊരു മനോഭാവം അവരുണ്ടാക്കിയെടുത്തപ്പോൾ അവരുടെ ആളുകളായി മാറിയ ഇവിടുത്തെ ഭരണാധികാരികൾ, ഇവിടുത്തെ നമ്മുടെ ഇന്ത്യക്കാരായ ഭരണാധികാരികളും അങ്ങനത്തെ ഒരു വലിയ ഉന്നത വർഗമൊക്കെ തന്നെ ആ ചിന്തയുടെ ഭാഗമായിട്ട് നിന്നവരാണ്. ഒക്കെ ഒരു പാശ്ചാത്യ സംസ്കാരമാണ് വളരെ ഉയർന്നു നിൽക്കുന്നത്, അതിൻ്റെ പിന്നിലാണ് നമ്മളൊക്കെ വളരെ പിന്നിലാണ് എന്ന ഒരു ആത്മബോധം നമ്മുടെ മനസ്സിലേക്കൊക്കെ നമ്മുടെ സാംസ്കാരികമായി തന്നെ ഈ ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്നത്. അതിന് മറികടക്കാൻ വേണ്ടിയുള്ള ഒരു ബോധപൂർവ്വ ശ്രമം നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് തോന്നുന്നു ഗാന്ധിയുടെ ഒക്കെ കാലഘട്ടത്തിൽ കുറച്ച് ചില ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു. ശരിക്കിപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്താ പറയുക, ഒരു മതേതര ജനാധിപത്യം എന്നൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനം ശരിക്കും ഗാന്ധിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം 1920 തിലകൻ മരിക്കുമ്പോൾ തിലകൻ ശരിക്കൊരു ഹിന്ദുത്വം ആദ്യമൊന്നും അല്ലെങ്കിലും കോൺഗ്രസിന് ഒരു ഹിന്ദു പാർട്ടിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഹിന്ദു സംസ്കാരത്തിൻ്റെ കൊച്ചത്തിൽ. അപ്പോൾ മഹാത്മാഗാന്ധി താനൊരു സനാതന ഹിന്ദുവാണെന്ന് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും അന്ന് 20 തിലകന് ശേഷം അധികാരമൊക്കെ എടുത്തിട്ട് ആദ്യം ചെയ്യുന്നത് ഹിന്ദു മുസ്ലിം സിഖ് സാഹോദര്യം എന്നുള്ള സാഹോദര്യ കാഴ്ചപ്പാട് കൊണ്ടുവരികയായിരുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ നൽകിക്കൊണ്ട് തീർന്ന് അത് ശരിക്കും ഉണ്ടല്ലോ ആ ഒരു മതസൗഹാർദ്ദത്തിൻ്റെതായ ഒരു ഇത്. അന്ന് സെക്കുലറിസം എന്നുള്ള വാക്ക് ഗാന്ധി ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ സെക്കുലറിസത്തിൻ്റെ ബേസ് ആണ് 20-25 വർഷം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗാന്ധി കൊല്ലപ്പെടുന്നത് ആ നിലപാട് തന്നെ. അതിനെ നെഹ്റു മറ്റുള്ളവരും പിന്നീട് ഏറ്റെടുത്ത് നമ്മുടെ ഒരു ഇത് കൊണ്ടുവരുന്നത്. അത് എനിക്ക് തോന്നുന്നു ആ ഗാന്ധിയൻ കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഇന്ത്യൻ പൈതൃകത്തിൻ്റെ വലിയൊരു സമ്പത്ത് തന്നെയാണ്, സമ്പത്ത് തന്നെയാണ് അത്. അപ്പൊ ഇന്ന് നമ്മൾ ഇന്ത്യൻ അതിനോട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്, നമ്മൾ എന്താണ് ഇന്ത്യൻ പൈതൃകം? ഇന്നിപ്പൊ പലപ്പോഴും നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമുക്ക് ഇന്ത്യൻ പൈതൃകം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് ഏറ്റവും വലിയൊരു ചോദ്യം. ഞാനൊക്കെ ആദ്യം ഈ നമ്മുടെ ആധുനിക ദേശീയ രാഷ്ട്രങ്ങളുടെ രൂപവൽക്കരണത്തെക്കുറിച്ചൊക്കെ കാര്യമായി പഠിച്ചിട്ടുള്ള സമയമാണ്. അപ്പം എനിക്ക് തോന്നിയില്ല ഇപ്പം യൂറോപ്പിലൊക്കെ റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ഉണ്ടായിരുന്ന അത് മുഴുവൻ അനവധി രാജ്യങ്ങളെ മാറി ഒക്കെ ഭാഷാധിഷ്ഠിത രാജ്യങ്ങളാണ്. ഒരു ഒരു ഭാഷ സംസാരിക്കുന്നവർ ഒരു രാജ്യമായി മാറും, ഒരു നേഷനായി മാറും. അതാണ് ശരിക്കും ആധുനിക ചരിത്ര പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അത്. യൂറോപ്പ് മുഴുവനും തന്നെ അനവധി രാജ്യങ്ങളായി മാറുന്ന മുഴുവൻ ഭാഷാധിഷ്ഠിത രാജ്യങ്ങൾ. ഒരു തീയതി ആരും ഉണ്ടാക്കിയിട്ടല്ല അത്, സ്വാഭാവികമായിട്ട് അങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് ഓരോ രാജ്യങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് വച്ചിട്ട് ആ ഒരു അനുഭവം വച്ചിട്ട് ഇന്ത്യ ശരിക്കും ഇന്ത്യയിലെ നമ്മുടെ ഭക്തിപ്രസ്ഥാന കാലഘട്ടത്തിന് ശേഷം ശരിക്ക് അവിടെ ഉണ്ടായിരുന്നു ഈ ലാറ്റിൻ ഭാഷയുടെ മേധാവിത്വം ഉണ്ടായിരുന്നു. അതിനെ ചോദ്യം ചെയ്ത് ഇംഗ്ലീഷൊക്കെ തന്നെ വളരെ പുതിയ പ്രാകൃത ഭാഷകൾ എന്നൊക്കെ പറഞ്ഞിരുന്ന ഭാഷകളാണ് ശരിക്കും. അവരെല്ലാം പൊന്തി വരുന്നത് ഈ ലാറ്റിൻ ഭാഷയുടെ മേധാവിത്വം തകർത്തുകൊണ്ടാണ്. ഇവിടെ സംസ്കൃതത്തിനെതിരായ ആദ്യത്തെ കലാപമാണ് ഭക്തി പ്രസ്ഥാനം ശരിക്കും സംസ്കൃതത്തിൻ്റെ മേധാവിത്വത്തിൻ്റെ. ശരിക്കും അത് അവിടുത്തെ ഈ ജനാധിപത്യവൽക്കരണ പ്രക്രിയയുടെ മറ്റൊരു ഇത് സമാന്തരമായി ഇന്ത്യയിൽ അത് വളരെ അതിനിടയിലാണ് ബ്രിട്ടീഷുകാർ വന്നെങ്കിൽ ചാടുന്നത്.
അതോടുകൂടി നമ്മുടെ ഈ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് യൂറോപ്പ് പോലെ ഇന്ത്യ പല ഭാഷാ രാജ്യങ്ങളായി മാറേണ്ടതാണ്. അതാണ് യഥാർത്ഥ ഇന്ത്യ. അല്ലാണ്ട് ഒരു ഏകീകൃത ഇന്ത്യ എന്ന് പറയുന്ന സാധനമില്ല. ഭരതനും അങ്ങനെ കുറെ ഭരണാധികാരികൾ പഴയതുണ്ടായിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ ഈ ആധുനിക രാഷ്ട്ര രൂപവൽക്കരണത്തിന്റെ പ്രക്രിയ ഇവിടെയും അതേപോലെ നടന്നിരുന്നെങ്കിൽ സംഭവിക്കുമായിരുന്നത് അനവധി രാജ്യങ്ങളാണ്. ഇതിനെ മറികടന്നത് ഈ പറഞ്ഞ ഒരുതരം കൃത്രിമമായ ഇടപെടലാണല്ലോ. ബ്രിട്ടീഷുകാർ വരുന്നു, ബ്രിട്ടീഷുകാരല്ല പോർച്ചുഗീസുകാരും തുടങ്ങുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു മേധാവിത്വത്തിനെതിരായ കലാപത്തിലൂടെയാണ് നമ്മുടെ ആധുനിക ഇന്ത്യ ഉണ്ടാവുന്നത്. അപ്പോൾ അത് ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള സൃഷ്ടിയാണ് ഇന്നത്തെ. പലർക്കും അറിയില്ല പറഞ്ഞൊരു കാര്യം അത്. അപ്പോൾ പക്ഷെ ആ പൈതൃകത്തെ നമുക്ക് തള്ളിക്കളയേണ്ടതില്ല, ശരിയാണോ? ഈ ഭാഷാ വിഭജനങ്ങൾക്ക് അതീതമായ ഒരു ഇന്ത്യൻ ബോധം ഇവിടെ ഉണ്ടായി വന്നു എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞ ഗാന്ധിയുടെ കാലഘട്ടത്തിലെ ആ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ഉണ്ടായി വന്നു. പക്ഷെ യഥാർത്ഥ പൈതൃകം അല്ല. യഥാർത്ഥ പൈതൃകം ഇങ്ങനെയായി മാറുകയാണ് ചെയ്യുന്നത്. അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ പറഞ്ഞ കൊളോണിയൽ മേധാവിത്വത്തിൻ്റെ ഫലമായുണ്ടായ ഒരു കൃത്രിമമായ ഇടപെടലാണ് ചരിത്രത്തിൽ സംഭവിക്കുന്നത്. പക്ഷെ അതിൻ്റെ സൃഷ്ടി മോശമാണെന്ന് തന്നെ പറയാൻ പറ്റില്ല. നമ്മൾ ഒരു ഇപ്പോഴത്തെ ഇന്ത്യൻ ബോധം എന്നുള്ളത് നമ്മളൊരു മലയാളി ഇപ്പം നമ്മളൊക്കെ മലയാളികൾ എന്നാണ് ആദ്യം ചിന്തിക്കുക. ഇന്ത്യക്കാരനേക്കാളും അങ്ങനെ ആയിക്കൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യക്കാരനാവാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് മോശമായൊരു കാര്യമല്ല. മാത്രമല്ല ഇന്നത്തെ ലോകത്ത് അങ്ങനെയുള്ള ഒരു ഏകീകൃത ഇപ്പം യൂറോപ്യൻ യൂണിയൻ ഈ പറഞ്ഞ നേരത്തെ വിഭജിക്കപ്പെട്ടവരും മുഴുവൻ തന്നെ യൂറോപ്യൻ യൂണിയനായി വീണ്ടും ഏകീകരിക്കാനിടയാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ അത് ആ രീതിയിലല്ലാതെ മറ്റൊരു രീതിയിൽ നമ്മൾ അങ്ങനെ ഒരു വലിയ ഒരു ഉപഭോഗം മുഴുവൻ ഒരു ഐക്യത്തിലേക്ക് വന്നു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പൈതൃകത്തെ നമ്മൾ കണ്ണടച്ചല്ല മനസ്സിലാക്കുന്നത്. ഈ ഒരു വലിയ ചരിത്രം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു ചക്രവർത്തിയുടെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഒരു ഏകീകൃത ഇന്ത്യൻ പൈതൃകമില്ല യഥാർത്ഥത്തിൽ. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ പൈതൃകത്തെ കുറച്ച് കാണേണ്ടതും ഇല്ലെന്ന് തന്നെയാണ്. ഞാനൊക്കെ ഇടക്കാലത്തിട്ട് എൻ്റെ ഒരു ആ രാഷ്ട്രീയ ചരിത്രത്തിൽ ഈ ഭാഷാ ദേശീയതയിൽ അധിഷ്ഠിതമായ രാഷ്ട്ര സങ്കല്പത്തിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന ആളുണ്ട്. ഇപ്പം കേരള ഞങ്ങളന്ന് കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിട്ടുണ്ട്. അതായത് വിവിധ ഭാഷ ഓരോ ദേശീയതയാണ്. എന്നിട്ട് അവയുടെ ഒരു ഏകീകരണം വരിക, ഒരു കോർഡിനേഷൻ പോലെ, ഇൻഡോനേഷ്യൻ കോർഡിനേഷനൊക്കെ ഉള്ളത് പോലത്തെ ഒരു കോർഡിനേഷൻ വരിക എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ വേറൊരു രീതിയിലുള്ള ഒരു ഇന്ത്യൻ ഐക്യത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു ചരിത്ര പ്രക്രിയയാണ്. അത് വേറൊരു വലിയ അതിനെ ഒരു ഹിന്ദുവൽക്കരണത്തിലൂടെ ഏകീകരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാനീ പറയുന്നതാണ് ഇത്രയധികം ഭാഷകളുള്ള വ്യത്യസ്ത സംസ്കാരങ്ങളെല്ലാം ഒരു മലയാളി സംസ്കാരവും ഒരു ആസാമി സംസ്കാരവും പഞ്ചാബി സംസ്കാരവും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ഒരു ബന്ധമില്ല ശരിക്കും. ഇന്ത്യയിലുള്ള ഒരു തരത്തിലുള്ള ബന്ധങ്ങളില്ലേ ഇതൊക്കെ തമ്മിലൊരു? അതുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂറോപ്പിലും അതില്ലേ. യൂറോപ്പിൽ ഒരൊറ്റ ഭാഷയാണ്. ഒറ്റ ഭാഷ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ലിപി. ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ അർത്ഥത്തിലല്ല, നമുക്കൊറ്റ ലിപി പോലുമില്ല, അത്രയും വൈവിധ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഏകീകൃതമായിരുന്ന അവിടുത്തെ ഒരു മതം അവിടെ യൂറോപ്പിൽ അതാണ് രാഷ്ട്രങ്ങളായി മാറിയത്. അപ്പോൾ രാഷ്ട്രരൂപവൽക്കരണം എന്നുള്ള വേറൊരു പ്രക്രിയയാണെന്ന് ഞാൻ പറഞ്ഞത്. ഭാഷാധിഷ്ഠിതമായ ഒരു മോഡേൺ ആധുനിക പ്രക്രിയയാണ് അത്. അത് ഇന്ത്യയിൽ നടക്കേണ്ടത് തന്നെയായിരുന്നു ശരിക്കും ചരിത്രത്തിൽ, പക്ഷെ മറ്റു കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയി. അപ്പോൾ നമ്മുടെ ഐക്യത്തിന് കുറച്ച് കാണേണ്ടതില്ല തീർച്ചയായിട്ടും, അതിൽ കൂടി നമ്മൾ ഉയർന്നു വന്നത്. പക്ഷെ അപ്പോൾ പോലും ഈ ഒരു വൈവിധ്യമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ഹിന്ദുത്വവാദികളുടെ പല ആർഗ്യുമെന്റ്സിനെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രധാന പോയിന്റാണ്. ഇത്രയധികം ഭാഷകളും സംസ്കാരങ്ങളും ഉള്ള വൈവിധ്യങ്ങളുള്ള സംസ്കാരത്തെ ഹിന്ദുത്വത്തിൻ്റെ പേരിൽ ഏകീകരിക്കാനൊന്നും കഴിയില്ല. അതിൻ്റെ പേരിലല്ല ഏകീകരിക്കപ്പെടേണ്ടത്. നമ്മളൊരു രാഷ്ട്രമെന്ന രീതിയിൽ, ഒരു രാജ്യമെന്ന രീതിയിൽ ഏകീകരിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. അത് ഹിന്ദു ഒരു മതത്തിൻ്റെ പേരിലല്ല അത് ഏകീകരിക്കപ്പെടേണ്ടത്. മതത്തിൻ്റെ പേരിൽ ഒരു ആധുനിക രാഷ്ട്രത്തിന് നിലനിൽക്കാനും ആവില്ല, സാധ്യമല്ല. അപ്പം എന്താണ് ഇപ്പം പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് പറയാനുള്ളൊരു ഒരു എന്താ എന്താണ് ഒരു പുതിയ തലമുറയോട് പറയാനുള്ളത് എന്താണ്? ഇപ്പം നമ്മളിനി ഭാവിയിലേക്ക് ഏത് രീതിയിലാണ് നമ്മുടെ ചിന്തകൾ പൈതൃകത്തിനെ കുറിച്ചിട്ടുള്ള ആലോചനകൾ ഏത് രീതിയിലാണ് പോകേണ്ടത്? ഈ മനുഷ്യരെന്ന രീതിയിലുള്ള നമ്മളുടെ നിലനിൽപ്പും ഭാവിയും തീർച്ചയായിട്ടും ഇപ്പം നമ്മുടെ ഈ ആദ്യം പറഞ്ഞ ചിന്തിക്കാനുള്ള നമ്മുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും കണ്ടെത്തലുകളെല്ലാം ഉണ്ടാക്കിയത്. അത് വലിയൊരു പരിധിവരെ നമ്മളെ ഈ പ്രകൃതിയെയും ഭൂമിയെയും ഒക്കെ നശിപ്പിക്കുന്നതിലേക്ക് വരെ എത്തി നിൽക്കുന്നുണ്ട്. ഞാനത് പൂർണ്ണമായും നിഷേധിക്കുന്ന ഒരാളല്ല. കാരണം ഈ ചിന്തയും ഇതെല്ലാം തന്നെ ആവശ്യമായ കാര്യങ്ങളാണ്. അത് മനുഷ്യൻ്റെ വലിയ നേട്ടം തന്നെയാണ്. അപ്പോൾ മനുഷ്യനെന്നും കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, അതിനെ നമുക്ക് തടയാൻ പറ്റില്ല.
മനുഷ്യർ തിരിച്ച് പഴയ പ്രകൃതിയിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് ചിലർ ആർഗ്യൂ ചെയ്യാറുണ്ട്, പ്രകൃതിവാദികളൊന്നും വിശേഷിപ്പിക്കുന്നത്. ഞാൻ അതിനോട്ട് യോജിക്കുന്ന ഒരാളല്ല. കാരണം മനുഷ്യൻ പറ്റില്ല, കാരണം മനുഷ്യൻ മറ്റെല്ലാ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനാണ്. പ്രകൃതിയിൽ നിന്ന് വേറിട്ട് നിൽക്കാനുള്ള മനുഷ്യൻ്റെ കഴിവുണ്ട്, അതാണ് മനുഷ്യൻ്റെ ഇതിലുള്ളത്. അതുകൊണ്ട് അവൻ്റെ ഈ അന്വേഷണങ്ങൾ നടക്കും, കണ്ടെത്തലുകൾ നടക്കും, അതുപോലെ വിനാശകരവും ഇതൊക്കെ ആവും. അപ്പം ഇതിനെ ബാലൻസ് ചെയ്യാനുള്ള ഒരു ജനാധിപത്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഇടപെടലും ഒരു ബാലൻസിങ് പ്രക്രിയയും ഉണ്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ പ്രകൃതിയെ ആ രീതിയിൽ, പ്രകൃതിയിൽ നമ്മൾ ഇടപെടേണ്ടതുണ്ട് ശരി തന്നെയാണ്, പക്ഷേ പ്രകൃതിയെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് മനുഷ്യ സമൂഹത്തിൻ്റെ ഭാവിയെ നിലനിർത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പുതിയ അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസിങ് എന്ന് വേണമെങ്കിൽ പറയാം. ശാസ്ത്രസാങ്കേതിക വിദ്യകളെയും പ്രകൃതിയുടെ നിലനിൽപ്പിനെയും പരസ്പരം പൊരുത്തപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള വലിയൊരു ഇടപെടൽ പുതിയ തലമുറയുടെ ഭാഗത്തു നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ശരിക്കും അത് ചെറിയൊരു കാര്യമല്ല, വളരെ ഗൗരവപൂർവ്വം നടത്തേണ്ട വലിയൊരു കാര്യമാണ് അത്. അത് ആ ജനാധിപത്യ പ്രക്രിയയിലൂടെ തന്നെ അത്തരം ഒരു തിരുത്തൽ നടത്താൻ കഴിയുമെന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. വേറൊരു രാഷ്ട്രീയ രൂപവും അതിന് സാധ്യമല്ല. അപ്പം ജനാധിപത്യ പ്രക്രിയയിലൂടെ തന്നെ ഈ പഴയകാലത്ത് നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ തിരുത്തിക്കൊണ്ട് പ്രകൃതിയുമായിട്ടൊരു സന്തുലിത അവസ്ഥയിലേക്ക് മാറാൻ നമ്മുടെ സമൂഹത്തെ പുനഃസംഘടിപ്പിക്കുക, അതാണ് അങ്ങനെ ആയിത്തീരും തന്നെ നമുക്ക് വിചാരിക്കാം. ഇത്രയും നേരം ഇൻടാക്കിന് വേണ്ടി സമയം തന്ന വേണു ചേട്ടനോട് നന്ദി പറയുന്നു. ഇൻടാക്ക് ശ്രീ ചേട്ടന് വേണ്ടി താങ്ക് യു.